മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിച്ച സി പി എമ്മിനെ കുരുക്കി മാത്യു കുഴൽ നാടൻ. 1.72 കോടി സേവനത്തിനാണ് വാങ്ങിയതെങ്കിൽ ജി എസ് ടി രേഖ പുറത്തുവിടാൻ മാത്യു കുഴൽ നാടൻ വെല്ലുവിളിച്ചു. ജി എസ് ടി വിഹിതമായ 30 ലക്ഷം രൂപ കിട്ടിയോ എന്ന് ചോദിച്ച് ധനമന്ത്രിക്ക് തത്സമയം കത്തയച്ചു. സി പി എം മുഖ്യമന്ത്രിയുടെ മകളുടെ സെക്യൂരിറ്റി ഏജൻസിയായി മാറിയെന്നും മാത്യു കുഴൽ നാടൻ വിമർശനം ഉന്നയിച്ചു. വിശദാംശങ്ങൾ കോട്ടയത്ത് നിന്ന് സനകൻ വേണുഗോപാൽ നൽകും. സനകൻ, 5 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. അതുപോലെ തന്നെ കൃത്യം 5 മണിക്ക് തന്നെ മാധ്യമങ്ങളെ കണ്ടു. ഇന്നെന്താണ് കുഴൽനാടൻ പൊട്ടിച്ച വെടി? സ്റ്റാൻലിൻ, ഏറ്റവും പ്രധാനമായി ഒരുപക്ഷെ വീണ വിജയന്റെ കമ്പനി 1.72 കോടി രൂപ വീണ വിജയനും അതുപോലെ തന്നെ വീണ വിജയന്റെ കമ്പനിയും കൂടി ചേർന്ന് സി എം ആറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള രേഖകൾ പുറത്തു വന്നതിന് പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവന എന്ന് പറയുന്നത് സി എം ആറിലും അതുപോലെ തന്നെ വീണ വിജയന്റെ കമ്പനിയായ എക്സോലോജിക്കും തമ്മിലുള്ള ധാരണയനുസരിച്ച്, അവർ തമ്മിലുള്ള ഒരു ഉടമ്പടി അനുസരിച്ച് അവർ തമ്മിലുള്ള സേവനങ്ങൾ നൽകുന്നത് സംബന്ധിച്ചുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇടപാടാണ് അത് നടന്നത് എന്നുള്ളതായിരുന്നു. അത് സുതാര്യമായിട്ടുള്ള ഒരു ഇടപാട് എന്നുള്ളതായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് എടുത്ത നിലപാടെങ്കിൽ അതിനെ പൊളിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ ചെക്ക് വെക്കുന്ന ഒരു സമീപനമാണ് അല്ലെങ്കിൽ ഒരു നിലപാടാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു സേവനം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് ജി എസ് ടി അടക്കേണ്ടതുണ്ട്, ഐ ജി എസ് ടി അടക്കേണ്ടതുണ്ട്. അതിൻ്റെ രേഖകൾ പുറത്തുവിടാൻ എം വി ഗോവിന്ദനോ സി പി എമ്മിനോ ധൈര്യമുണ്ടോ എന്നാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ചോദിക്കുന്നത്. ഈ വാർത്താ സമ്മേളന വേദിയിൽ നിന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള പരാതിയും ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് അദ്ദേഹം ലൈവായി തന്നെ ഇവിടെ നിന്നും ഇമെയിൽ മുഖേന അയച്ചിട്ടുണ്ട്. ആ പരാതിയിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ഉയർത്തുന്നത് സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് 1.72 കോടി രൂപ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് എന്ത് നികുതിയാണ് അടച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള നികുതി വിവരങ്ങൾ പുറത്തുവിടണം, അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള നികുതി വിവരങ്ങളിൽ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ധനമന്ത്രിക്ക് മുമ്പാകെ മാത്യു കുഴൽനാടൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അതായത് സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നായിട്ട് 30 ലക്ഷം രൂപയാണ് ഇതിന് നികുതി അടക്കേണ്ടിയിരുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന നികുതി വിഹിതം 15 ലക്ഷം രൂപയാണ്. ആ 30 ലക്ഷം രൂപയാണ് ഇവിടെ വെട്ടിപ്പ് നടന്നിരിക്കുന്നത്. മാത്രമല്ല ഇതിന് രേഖകൾ ഉണ്ടായിട്ടുമില്ല. ഇത് പണമിടപാടിന് ജി എസ് ടി അടച്ചിട്ടില്ല എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഉയർത്തുന്നത്. മാത്രമല്ല 42 ലക്ഷം രൂപ ശശിധരൻ കർത്ത എന്ന സി എം ആർ എൽ കമ്പനിയുടെ ഉടമയുടെ ഭാര്യ നടത്തുന്ന കമ്പനി എംപവർ എന്ന കമ്പനിയിൽ നിന്ന് 42 ലക്ഷം രൂപ ഈ 1.72 കോടി രൂപയ്ക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള രേഖകളും ഇപ്പോൾ മാത്യു കുഴൽനാടൻ പുറത്തുവിടുകയാണ്. ആ പൈസയ്ക്ക് ഐ ജി എസ് ടി ആയി 6 ലക്ഷം രൂപ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രേഖകളിലുള്ള തുകയാണ്. ആ തുക നിഷേധിക്കാൻ കഴിയും.